നമസ്കാരം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഭായിമാർ ഭായിമാർ പണ്ട് അണ്ണന്മാരായിരുന്നു, ഇപ്പോൾ ഭായിമാരാണ്. അത് പ്രായം കുറഞ്ഞവരും ഭായിയാണ്, പ്രായം കൂടിയവരും ഭായിയാണ്, വയസ്സായവരും ഭായിയാണ്. ധാരാളം പേർ വരുന്നുണ്ട്, കുടുംബമായിട്ടൊക്കെ ആളുകൾ ധാരാളമായി വരുന്നുണ്ട്. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങൾ, കാക്കനാട്, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ അങ്ങനെയുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനങ്ങളും ഇവരുടെ സംഘം ചേരലും ഇവർ താമസിക്കുന്നതും ഒക്കെ തന്നെ. പല വിഷയങ്ങളിലും ഇവർ, ഈ ഭായിമാർ എന്ന് പറയുന്ന വിഭാഗം, പല കുറ്റകൃത്യങ്ങളിലും പലപ്പോഴും ഉൾപ്പെട്ടിട്ടുണ്ട്, ഉൾപ്പെടുന്നുണ്ട്. ജോലി ചെയ്യാൻ വേണ്ടി പാവം പിടിച്ച ആളുകൾ ഇവിടെ വരുന്നുണ്ട്, അവർക്ക് പേരുദോഷമായിട്ട് ഇവിടെ ചില ആളുകളുമുണ്ട്. കഴിഞ്ഞ ദിവസം ആ പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തിയ ആ ഒരു നരാധമൻ ഉൾപ്പെടെയുള്ളവർ ആ കൂട്ടത്തിൽപ്പെടുന്ന, ആ ഗ്രൂപ്പിൽപ്പെടുന്ന ധാരാളം പേർ കേരളത്തിൽ പലയിടങ്ങളിലായി ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ സംവിധാനങ്ങൾ ഇവരെ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ വിളിച്ച് ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. LED TV, കോവിഡ് കാലത്ത് ചെസ് ബോർഡ്, ക്യാരം ബോർഡ് തുടങ്ങിയവയൊക്കെ ആയിരുന്നു സംഭാവനകൾ. പ്രത്യേകമായി എത്തിച്ച അരി. ഈ ലഹരി കടത്ത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ, ലഹരി ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയാണ്. അപ്പോൾ ലഹരി കടത്ത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതികളാകുന്ന സംഭവങ്ങൾ നിത്യം നടന്നിട്ടും അതിങ്ങനെ അടിക്കടി വർദ്ധിച്ചിട്ടും അത് നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ ഓരോ ദിവസവും മയക്കുമരുന്ന്, അതുപോലെ കഞ്ചാവ്, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, രാസലഹരി ഉണ്ടോ എന്നറിയില്ല എന്നിവയുടെ പേരിൽ പിടിയിലാവുന്നവരിൽ ഏറെയും ഈ ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്നാണ് കണക്ക്. എറണാകുളം ജില്ലയിലെ തന്നെ കാക്കനാട്, അതുപോലെ ഇൻഫോ പാർക്ക് പരിസരങ്ങൾ, പിന്നെ ചിറ്റേത്തുകര എന്ന സ്ഥലം, അതുപോലെ പെരുമ്പാവൂർ, കളമശ്ശേരി, മൂവാറ്റുപുഴ, ഇതൊക്കെ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളാണ്. എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ലേബർ ക്യാമ്പുകളിൽ മദ്യവും മയക്കുമരുന്ന് വ്യാപാരവും നടത്തുന്നവരിലുമൊക്കെ ഇവരുണ്ട്. ഇവർ അന്യസംസ്ഥാനത്തു നിന്ന് കൊണ്ടുവരുന്ന പല ലഹരി പദാർത്ഥങ്ങളും നിരോധിത ഉൽപ്പന്നങ്ങളുമൊക്കെ ഇവിടെയുള്ളവർക്കും അല്ലാത്തവർക്കുമൊക്കെ വലിയ തുകയ്ക്ക് വിൽക്കുന്ന ഒരേർപ്പാടൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാക്കനാട് തെങ്ങോട് എന്ന സ്ഥലത്തിന് സമീപം കടയുടമയുടെ കൊലപാതകം, അതുപോലെ കോളിളക്കമുണ്ടാക്കിയ പെരുമ്പാവൂർ ജിഷ കൊലപാതക കേസ് എന്നിവയിലൊക്കെ തന്നെ ഇവരാണ് ഈ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം അടക്കം. ഈ 5 വയസ്സുകാരിയുടെ ഈ മരണത്തോടെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് മേൽ ശക്തമായ നിരീക്ഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഉയർത്തുന്നത്. ഭായിമാർ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട എന്നുള്ള ഒരു വാദം തന്നെയാണ് ഇവർ ഉയർത്തുന്നത്. ഇവർ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇവരാരാണെന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ പാവമായിരിക്കും, ചിലപ്പോൾ ജോലി ചെയ്യാൻ വന്നവരായിരിക്കും, ചിലപ്പോൾ കുടുംബമായി താമസിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ കൊലപാതകയായിരിക്കും, കള്ളക്കടത്തുകാരനായിരിക്കും, മോഷ്ടാവായിരിക്കും, ആരാണെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള പലരുടെയും ഒളിത്താവളമായി കേരളത്തെ ഇത്തരം ക്യാമ്പുകൾ മാറുകയാണ് എന്നും പറയപ്പെടുന്നു. ഇവരിൽ കൂടുതൽ പേർ എത്തുന്നത് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കാണ് എന്ന റിപ്പോർട്ടുണ്ട്. കേരളത്തിലേക്ക് ഓരോ ദിവസവും തീവണ്ടി മാർഗം എത്തുന്ന 100 കണക്കിന് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നല്ലൊരു ശതമാനവും എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് തമ്പടിക്കുന്നത്. ഇവരുടെ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കേരള പോലീസിൻ്റെ കയ്യിലുണ്ട് എന്ന് തോന്നുന്നില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. കൃത്യമായി ആരൊക്കെ വരുന്നു, എന്തിനു വരുന്നു, എന്താണ് ഇവരുടെ പശ്ചാത്തലം, ഇതൊന്നും കേരളത്തിലെ അന്വേഷണ സംവിധാനങ്ങൾക്കറിയില്ല. കേരളത്തിലെത്തുന്ന ഇത്തരക്കാരെ വിവിധ ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നു. അതാരാണ് കൊണ്ടുപോകുന്നത്, ഏത് ഏജൻ്റാണ്, ഇവർക്ക് വേണ്ട രേഖകളുണ്ടോ, അത് കൊടുക്കുന്നതാരാണ്, ഇവരെപ്പറ്റിയുള്ള വ്യക്തമായ വിവരങ്ങൾ കൃത്യമായി ലഭ്യമാക്കുന്നുണ്ടോ, അതത് നാട്ടിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളെ സംബന്ധിക്കുന്ന പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ ഇവർക്ക് ജോലി നൽകുന്ന ഉടമകൾ പോലീസ് അധികാരികൾക്ക് കൈമാറുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഈ തൊഴിലാളികളെപ്പറ്റിയുള്ള ആധികാരിക രേഖകൾ പോലീസിൻ്റെയോ തൊഴിൽ വകുപ്പിൻ്റെയോ പക്കലില്ല. ഇപ്പോൾ ഈ അതിഥി ആപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായി പരിശോധനകൾ നടത്തും, കൃത്യമായി രേഖകൾ ഉണ്ടാക്കും. അതുപോലെ അതത് സംസ്ഥാനങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട്, ഈ തൊഴിലാളികളുടെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. അതൊക്കെ നടപ്പിലായാൽ നല്ലത്, ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചുകൊണ്ടാണ് ആ വാർത്ത ചെയ്തത്. ഇതിനകത്ത് കുറഞ്ഞ വേതനമാണ് ഇവർക്ക് നൽകുന്നത്, അതാണ് ഒരു ഇവരുടെ ഒരു പ്ലസ് പോയിന്റ്. നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് കൊടുക്കുന്നതിൻ്റെ പകുതി കൂലി കൊടുത്താൽ മതി. കുറച്ച് മൈദ, ഗോതമ്പ് അല്ലെങ്കിൽ സവാള, ഉരുളക്കിഴങ്ങ്, പിന്നെ തകരഷെഡ് പോലെ മറച്ച ഒരു ഷീറ്റ്, അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് തൃപ്തിയാണ്. ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ട, ESI വേണ്ട, PF വേണ്ട, ഒന്നും വേണ്ട. സ്വദേശികൾക്ക് ജോലി നൽകിയാൽ ഈ പറഞ്ഞവയെല്ലാം കൊടുക്കേണ്ടിയും വരും, ഇരട്ടി കൂലി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ തൊഴിലാളികളുടെ ചീത്ത എങ്കേക്കേണ്ടി വരും. അവർ എവിടെ നിന്നെത്തിയാലും ജോലി നൽകാൻ തൊഴിലുടമകൾ ഒരുക്കമാണ് ഈ അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ അന്യസംസ്ഥാന ഇതര സംസ്ഥാന തൊഴിലാളികൾ. ഇഷ്ടികക്കളങ്ങൾ, മരക്കമ്പനി, പിന്നെ പാറമട, ക്രഷർ, കശാപ്പ് ശാല, മത്സ്യ മാർക്കറ്റ്, ഹോട്ടൽ, ബാർബർ ഷോപ്പ്, അതുപോലെ തന്നെ ഇപ്പോൾ വള്ളം തുഴയാനും മറ്റേ തെടമ്പേറ്റാനും മറ്റേ ഈ കാവടി തെടമ്പില്ലേ, ഈ ചെണ്ട് അതേറ്റാനുമൊക്കെ ഇവരാണ്. അതായത് എന്ത് ജോലിക്കും ഇവരെ കൊണ്ട് പറ്റും, ഇവരെന്ത് ജോലിയും ചെയ്യും, പകുതി പൈസ കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെ രേഖയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവരെ വിളിച്ച് കയറ്റുകയാണ്. അത് നമുക്ക് തന്നെ പാരയാവുകയാണ്, നമുക്ക് തന്നെ പണിയാവുകയാണ്, അതാണ് സത്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളും പരിശോധനകളും നടത്തി ഇവർക്കായി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി
ഇവരുടെ കൃത്യമായ രേഖകൾ അതിൻ്റെ കോപ്പിയും ഒക്കെ തന്നെ തയ്യാറാക്കിക്കൊണ്ട് ഒരു കൃത്യമായ ഏകോപനം ഈ വിഷയത്തിൽ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടും.